ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നോ ഇന്നലെ മിനിഞ്ഞാന്നോ ഒന്നും പോയതല്ല കേട്ടോ. ഒരു രണ്ട് മൂന്നാല് മാസമായി ഇത് അന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ സ്കിറ്റും കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസമായി പോയി. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോകാൻ പോവുകയാണ്. എവിടേക്കാണ് എന്താണെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കൊന്നല്ല കേട്ടോ, ഞങ്ങളൊരു വലിയ ബസ് നിറച്ച ആൾക്കാരായിട്ടാണ് പോണത്. ഉമ്മയുടെ ഫാമിലിനായിട്ടാണ് നമ്മളൊരു യാത്ര പോകുന്നത്. അതൊരു പെരുന്നാൾ ടൂറായിരുന്നു. ഉമ്മയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ചെറിയ ഫാമിലി ഒന്നല്ല, ഒരു 19 ആൾക്കാരടങ്ങുന്ന ആൾക്കാർ മൊത്തം ഉണ്ട്. ഈ ഒരു വലിയ ബസ് നിറച്ച ആൾക്കാരായിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ കണ്ടു വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ പോണം ബസ്. ഒറ്റയ്ക്കല്ല, മറ്റൊരു ശബ്ദങ്ങളും കേൾക്കുമോ എന്നറിയില്ല. ഒറ്റയ്ക്കല്ല പോണത്, നമ്മൾ 10-50 ആൾക്കാരോളുണ്ട്. ഉമ്മയുടെ ഫാമിലി മൊത്തമായിട്ട് നമ്മൾ കറങ്ങാൻ വേണ്ടി പോവാണ്. കൊടക്കനാലാണ് പോകുന്നത്. അപ്പം ഉമ്മയുടെ ഫാമിലി മൊത്തം ഉണ്ട് വണ്ടിയിൽ. അപ്പം എല്ലാവരും വഴിയെ കാണാം. പോയി അടിച്ചു വിളിക്കാൻ പോകുന്ന രണ്ട് ദിവസം ബാക്കി ശേഷം. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ റെസ്റ്റോറന്റ് കണ്ടപ്പോ ചായ കുടിക്കാൻ ഇറങ്ങി. എല്ലാരും ചായ ഒക്കെ കുടിച്ച് ഇപ്പൊ വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ കാണിക്കട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എല്ലാവരും ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഓരോരുത്തർ വീട്ടിൽ നിന്ന് വരിക ചെയ്തത്. എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് അങ്ങനെ യാത്ര തുടങ്ങുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 7:30-8 ആവാറായിട്ടുണ്ട്. അതിനിടക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി വൈകിട്ടുള്ള ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ സ്നാക്സ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ മക്കൾ വണ്ടിയിൽ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം വരണ്ട വിചാരിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ആക്കിയിട്ടുള്ളതിൻ്റെ വോയിസ് കൊടുത്തതല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഫാമിലി, അവരുടെ കുട്ടികളും പിന്നെ ആളമ്മമാരും മൂത്തമാരും ഓരോ മക്കളും മരക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണും, പരിചയപ്പെടുത്തൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല ഡാൻസാണ് കേട്ടോ. വലിയവരും ചെറിയവരും ഒക്കെ ചേർന്ന് നല്ല ഡാൻസാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫോണൊക്കെ ഓഫ് വെച്ച് ഞങ്ങൾ പഴയനിയിൽ എത്താനായപ്പോഴാണ് കേട്ടോ. പിന്നെ ഓണക്ക് അതിൻ്റെ ഇടയ്ക്കിലൊക്കെ ഭയങ്കര ഡാൻസും കളിയൊക്കെയായിരുന്നു. അപ്പോൾ പഴനി മലയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ രാത്രിയിൽ നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. ഫുൾ ലൈറ്റൊക്കെ എത്തിയിട്ട് പഴനി ഇവിടെ മലമുകളിൽ മൊത്തം അവിടെ കോവിലിൻ്റെ ചുറ്റുപാടും ഫുൾ ലൈറ്റൊക്കെ എത്തിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് കാരണം ഞങ്ങൾ പഴനിയിലാണ് അന്ന് ദിവസം സ്റ്റേ ചെയ്തത്. അന്ന് ഇവിടെ നിന്നിട്ട് രാവിലെ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കൊടക്കനാലിലേക്കുള്ള മല കൊടക്കനാൽ ചുരം കയറാമെന്നാണ് വിചാരിച്ചത്. കാരണം രാത്രിയിൽ നമ്മൾ കൊടക്കനാലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ചുരം കയറുന്നതിനുള്ള വ്യൂവും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പഴനിയിൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ പഴനി ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കണ്ടിട്ട് നമുക്ക് കൊടക്കനാലിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പഴനിയിലാണ് നമ്മൾ അന്ന് ഇവിടെ റൂം എടുത്തിട്ട് എല്ലാവരും കൂടി നിന്നത്. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കായിരുന്നു കേട്ടോ. ബിരിയാണി വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരം വെളുത്ത് ഇപ്പോൾ പഴനിയിലാണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ 6 മണി നമ്മൾ നേരത്തെ എണീറ്റിരിക്കുന്നത്. അതെ, പഴനിൻ്റെ മല കാണാൻ വേണ്ടി പോകാനാണ് കേട്ടോ. എന്താ കോവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക്. നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടില്ലേ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ കോവിലിൻ്റെ മുകൾ ഭാഗം അതാണ് കിട്ടുന്നത്. നേരം വെളുത്തപ്പോൾ കണ്ടില്ലേ ലൈറ്റൊക്കെ ഓഫാക്കി നല്ല ശാന്തതയിലായിട്ടുണ്ട്. രാവിലെ 6:30 ടൈം ആയപ്പോൾ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഓരോ ഭാഗത്ത് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും കുട്ടികളൊന്നും ഉണർത്താതെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി നടന്നിട്ട് പോരാലോ എന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്കായി സ്പീഡിൽ മക്കളൊക്കെ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ പറ്റുന്നവർ മാത്രം കൂടെ പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആണ് എല്ലാവരെയും വിളിച്ചിട്ടുള്ളത്.
അപ്പോൾ പറ്റണ വയ പിന്നെ അളമാരും ഉമ്മയൊന്നും പോന്നിട്ടില്ല, കാരണം ഒരുപാട് ദൂരം നടക്കാണ്ട്. അപ്പോൾ അവൾക്ക് മുട്ടുവേദനയും ഉരവേദനയും ഉള്ളവരൊക്കെ അവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്നോളിന്ന് പറഞ്ഞിട്ട് പറ്റണവരൊക്കെ ഇറങ്ങിയതാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ വന്ന ഒരുപാട് റോഡ് സൈഡിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ടിട്ട് നേരെ ഇവിടെ തന്നെ ഈ റോഡിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് മൊത്തം നമ്മൾ നടക്കുന്ന സൈഡിൽ മൊത്തം ഇവിടെ ഷോപ്പുകളാണ് കേട്ടോ. ഷോപ്പ് വെച്ച് നല്ല നല്ല ടോയ്സുകളും കുട്ടികൾക്കുള്ള ഫാൻസി ഐറ്റംസും ഒക്കെ 10-5 അങ്ങനെ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഓരോ റേറ്റിൽ ഇങ്ങനെ ഓരോരോ ഷോപ്പുകളുണ്ട്. പല പല ഷോപ്പുകളുണ്ട്, ബൊമ്മകളും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ അമ്പടെ കോവിൽക്ക് വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് 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 ഇങ്ങനെ പോവാണ്. ഇവിടെ ഇവിടെ റൗണ്ട് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ട് കണ്ട് ഇങ്ങനെ പോവാട്ടോ. നമ്മൾ കയറി പോകുന്നില്ല, കാരണം കയറി പോയാലൊന്നും അവിടെ എത്തൂല, അമ്മ അത്രക്ക് കയറാണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചുറ്റിട്ട് പോവുകയാണെങ്കിൽ മറ്റേ ഫുൾ ടീം വന്നതിന് ശേഷം നമ്മൾ റോപ്പ് വഴി അങ്ങനെ മുകളിൽ കയറാൻ പറ്റുമെന്ന് നോക്കുക, എന്നാൽ നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ കാണാൻ പറ്റുമല്ലോ. ആ അതിവിടെ നടന്ന് പഴനിയിലെ തേങ്ങയാണത്, പഴനി തേങ്ങ. അയിമ വേറൊരു കായുണ്ടല്ലടാ, ഉണ്ടാ തേങ്ങ പോലെ തന്നെ സാധനം അല്ലേ, കണ്ടാ പൊളിച്ച തേങ്ങ. ആ ലിച്ചോ കോടച്ചിയോ കേറിയാ എനിക്ക് തന്നെ നാളെ നോക്കിയാ മതി. പിന്നെ അത്രയും കേറി അങ്ങോട്ട് എത്തണ്ടേ? 1200 സ്റ്റെപ്പ് എത്ര ഉണ്ട് ഇല്ലടാ? 1200 സ്റ്റെപ്പ് അല്ലേ? 1001 എണ്ണി കയറാച്ചിട്ടാ ഞങ്ങളിങ്ങനെ വരുമ്പോ അമ്മലിനെ കാണിച്ച് ഞങ്ങളോട് ചോദിക്കണേ, ഇവനെ മൊട്ടടിക്കല്ലേ, അവളെ കാണിച്ചു കൊടുത്തോടാ പൊക്കിട്ട്. നടന്ന് 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 ഉപ്പാണ്ട് അടിക്കപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് വിചാരിച്ചിട്ട് എത്ര ലക്ഷണൊന്നും കാണാൻ, ഇനി എത്ര നടന്നു പോകണമെന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഞങ്ങള് ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴേ കാള വന്നപ്പോ കടക്കാർ അതിന് ബിസ്ക്കറ്റ് കൊടുക്കണം. ഞങ്ങള് കണ്ട് പേടിച്ച് കുറച്ചേര് ഇരുന്നപ്പോ ഉണ്ടായി അയാള് ബിസ്ക്കറ്റ് കൊടുക്കണം. അപ്പൊ കൊടുത്ത് ശീലമുള്ളതാ തോന്നണേ, അതിന് വേണ്ടിട്ട് വന്നത് നിന്നതാ തോന്നുന്നു. പാവം കേട്ടിട്ടിപ്പോ അത് പോയി. നമ്മളിപ്പോ ഇതിലേ പോയി ഇതിലേ വന്ന് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ പോയി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ആ കോവിൽ മൊത്തം ചുറ്റി ഈ വഴിയിലെ തിരിച്ചു വന്നിട്ടാ. അപ്പൊ ഒരു സംഖ്യ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര നടക്കാണ്ടാവും എന്നുള്ള. അപ്പൊ പയനിക്ക് ചാറ്റ കൂറ ടീമൊക്കെ ബാക്കിണ്ടാക്കാൻ. അപ്പൊ ഇനി രാവിലത്തെ ചായ കുടി പരിപാടിയാണ് കേട്ടോ. അത് എളാമാരും എളാമാരുടെ മക്കളും ഒക്കെയാണ്, ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇരുന്നിക്കാണ് കേട്ടോ. അപ്പൊ മക്കളും കുട്ടികളും എല്ലാവരും കൂടി ആയിട്ടുള്ള ചായ കൂടി വർത്താനം ഒക്കെ പാടിയിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ രാവിലെ തൊട്ടിട്ടാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ ബൊഫെ ടൈപ്പിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നതിന്. അപ്പോൾ എല്ലാ പ്ലേറ്റും ഫുഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ എന്താ വെച്ചാൽ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു, മസാല ദോശ, പിന്നെ അതുപോലെ ബൂരി, ഇഡ്ഡലി, പിന്നെ അപ്പം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നി, സാമ്പാർ, ചമ്മന്തി ആയിട്ടുള്ള നമ്മളുണ്ടാക്കുന്ന ശൈലി ഇവിടെ ഇവരുണ്ടാക്കുന്ന ശൈലി രണ്ടും രണ്ടാണ് കേട്ടോ. പഴനിയെ ഭാഗത്തൊക്കെ ആകുമ്പോൾ ശരിക്ക് അതിൻ്റെതായ തനതായ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കഴിക്കാതെ ഇവിടെ ഒരു സാധനം കണ്ടില്ലേ, അപ്പോൾ തുടങ്ങി രാവിലെ തുടങ്ങി കീർക്കു കാണിച്ച് നടക്കുക, നടന്നുകൊണ്ടിരിക്കുക. ഇത് മൂത്തമാരെ മക്കളും മരുക്കളും ാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിച്ച രാവിലത്തെ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഇവിടെ നിന്ന് നമ്മൾ കൊടക്കനാലിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ ആയിരിക്കും. നമ്മളിപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പൊ പഴനിയിൽ നിന്ന് ചുരം കയറുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ബസ്സിലുണ്ട് കയറിയപ്പോ തുടങ്ങി ഉറക്കാണ് എന്റെ ഒരാളാവട്ട മൂപ്പരാൾക്ക്. പിന്നെ അവിടെ വീട്ടിൽ നിന്നാണ് ബസ് കയറി. ഇനിയിപ്പോ എവിടെ ഏത് സ്ഥലത്ത് എന്ത് കാഴ്ച കണ്ടാലും മടല ഉറക്കം മുഖ്യം വെകിലെ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇടയിൽ ചുരം കയറുമ്പോഴാണെങ്കിലും മഞ്ഞ് കണ്ടിട്ടാണെങ്കിലും മല കണ്ടിട്ടാണെങ്കിലും ഇളാമാനെ വിളിച്ചേക്ക് ഒക്കെ കണ്ടതാണേ എന്നും പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ മുകളിലെത്തി ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിറയെ ആൾക്കാർ ഓരോ വണ്ടികളും നിർത്തിയിട്ട് കണ്ടുകൊണ്ടിരിക്കട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിലും നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ റോഡ് സൈഡിൽ നിറയെ ഉപ്പിലിട്ട ഐറ്റംസ് ആണെങ്കിലും പിന്നെ സ്നാക്സ് ഐറ്റംസ് ആണെങ്കിലും ടോയ്സുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചുറ്റുപാടും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ തലക്ക് മുകളിൽ വെള്ളം വന്ന് വീഴുന്ന പോലെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്ക് താഴെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ. അങ്ങനെ അവിടുന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് സ്നാക്സുകളും അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസും മക്കൾക്ക് പോപ്കോണും ഒക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ നിന്ന് മക്കൾ അതൊക്കെ കഴിക്കലും ഓരോ പാട്ട് കേൾക്കലും ഒക്കെ പാടിയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇടയിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാണ്ട് ഇവിടെ ഒരു തടാകം ഉണ്ടിട്ടാ. അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അവിടെ നല്ല പച്ചരി ചോറാണ്. നമ്മള് പച്ചരി ചോറല്ലേ പച്ചരി ചോറും നല്ല അടിപൊളി കറികളും ഉണ്ട്. അപ്പോൾ ഇവിടെ പച്ചരി ചോറ് തന്നെ അവൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേക്ക് ഒരുവിധം എല്ലാവരും മുഖം മങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ പൊറാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് അത് കഴിക്കാൻ വലിയ ആർക്കും വലിയ താല്പര്യമില്ല. നമ്മളെ കൈയും വലിയ പപ്പടും ഉണ്ട്. പക്ഷേ എങ്കിൽ പച്ചരി ചോറാണെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റുള്ള കറികളാണ് കേട്ടോ. ഇവിടുത്തെ സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. പക്ഷേ ചിലവർക്ക് പച്ചരി ചോറിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉച്ചക്ക് വിശപ്പടക്കാൻ എന്നുള്ള രീതിയിലേക്ക് എന്നാലും പറ്റുമ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൊടക്കനാലിൽ ഉള്ളൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും കൊടക്കനാലിൻ്റെ ഭംഗി എന്താണെന്ന് കറക്റ്റ് കണ്ടത്. കാരണം മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയാണ് ഇവിടെ. ഭയങ്കര തണുപ്പും. ഇതെന്താ തണുത്തിട്ടാ? എന്തേ അത് തലയിലിട്ടോക്കടാ. ആ നിക്ക് നിക്ക്. ആ കാണോ നിക്ക്. ഒന്നോട് കത്തിച്ചു ഒന്നോട് ചേർന്ന് നിക്ക്. അവർക്ക് ഒരു മിനിറ്റ് അളക്കല്ലേ. ഈ ഒരു വ്യൂ പോയിന്റ് തന്നിട്ടാണ് നല്ല മഞ്ഞ് കൂടി നിൽക്കുന്ന പോലെ തന്നിട്ട് നമ്മൾ താഴെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇവിടുത്തെ മുകളിലായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ എങ്കിൽ ഇവിടെ മഞ്ഞിട്ട് കെട്ടി നമുക്ക് അതൊന്നും കാണാനിപ്പോൾ പറ്റണില്ല. പക്ഷേ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നിട്ട് നല്ല തണുപ്പ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ് കൊടുക്കുന്നത്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഒരു ഒരേ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഈ പ്രായം കുട്ടികൾക്ക് പിന്നെ എവിടെ വന്നിട്ടുണ്ടെങ്കിലും ഓൽക്ക് ഈ ഒരു ബബിൾസ് ഉണ്ടാക്കി കളിക്കലും ഐസ്ക്രീം തിന്നലും പോക്കോൾ തിന്നലും ഇതൊക്കെ തന്നെയല്ലേ ഓലെ എൻജോയ്മെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആറ്റയുടെ കാലിൽ അട്ട കടിച്ചിട്ട് അവിടെ ഒരുപാട് അട്ടോളുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉണ്ടാവുമല്ലോ. അപ്പോൾ ആറ്റയുടെ കാലുമ്പോൾ അട്ടയും കടിച്ചു. ചെറുതായിട്ട് ചെരുപ്പിട്ടെ ഞങ്ങളുടെ.
പിന്നെ ഞങ്ങളിത് അവിടെ പൈൻ കാട് കണ്ടപ്പോഴാണ് കേട്ടോ അവിടെ വണ്ടി നിർത്തിയത്. വലിയ കാടാണ് കേട്ടോ, ഒരു സംഖ്യക്ക് സ്ഥലം കാണാനുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നേരെ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ മക്കളായിട്ട് നടക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഈ ഒരു ക്ലൈമറ്റാണെന്ന് തോന്നുന്നു, ഇവിടെ കാണാനും നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാനും പറ്റുന്ന ഒരു സമയം തോന്നുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ റോഡ് സൈഡിൽ നിറച്ച് ഫുഡ് ഐറ്റംസ് വിൽക്കുന്നതുകൊണ്ട് തന്നെ കൊരങ്ങന്മാർ നമ്മളെ കയ്യിൽ നിന്ന് തട്ടി പറിച്ച് വാങ്ങും പോലെയാണ് കേട്ടോ. അതോ കണ്ടില്ല, ഫിലിനോട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഒരു ഫ്രൂട്ട് കുപ്പിയാണ് ഇപ്പോൾ കുരങ്ങനിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ള കപ്പിൾസ് മൊത്തം ഇവിടെ ഫോട്ടോഷൂട്ടിലാണ് കഴിച്ചോട്ടെ. മോള് എങ്ങോട്ടാക്കടി? എന്നാ പോസിക്കൂടി, പോസുകളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവർക്കൊക്കെ സ്വന്തമായിട്ട് പോസുകളുള്ളവർക്ക്. ഈ ഒരു കാട്ടിൽ വന്യമൃഗങ്ങളില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ടൈഗറിനെയും മക്കളെയും ഒക്കെ പാടിയും കൊടുന്നായിട്ടുണ്ട്. അതുപോലെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപയാണെന്ന് പറഞ്ഞിട്ടാ. വലിയ കണ്ടില്ല, വലിയ ബൊമ്മ ടൈഗറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് മക്കളൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ 10 രൂപ കൊടുക്കണം. അപ്പോൾ ഇവിടെ അത് കണ്ടില്ല, ചെക്കന്മാർ ഇവിടെ പോലെ ഫോട്ടോഷൂട്ട് വേറെ നടക്കുന്നുണ്ട്. ഇവിടെ കപ്പിൾസിൻ്റെ ഫോട്ടോഷൂട്ട് വേറെ നടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇവിടെ കിച്ചു നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ മക്കളെയും കൊണ്ട് ഇതുപോലെയൊക്കെ ഫോട്ടോയും വീഡിയോസും ഇതുങ്ങൾക്ക് കാണാനുള്ള ഈ വ്ളോഗും ഒക്കെ എടുത്തുകൊണ്ട് ഞാനും ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ കയറി പോവാനൊരു വഴി, ഇറങ്ങി വരാനൊരു വഴിയാണ് കേട്ടോ. ഈ വഴി കൂടെ പോയി അവിടെ മൊത്തം ചുറ്റി നമുക്ക് അടുത്ത വഴി കൂടെ തിരിച്ചിറങ്ങാം. നരപ്പായി കൂടെ വന്നില്ല, കേറായി പോകുന്നത്. എവിടെ വേണവണ്? ഇതിപ്പോൾ കൊടുക്കനാലിലെ 3-ാമത്തെ സ്ഥലമാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടില്ല, മണ്ണിൻ്റെ അടിയിലല്ലേ സാധാരണ വേര് കണ്ടിട്ടുള്ളൂ. ആ കണ്ണ് മൊത്തം മക്കളെ വേരാണ്. മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് വേരുണ്ട് പടർന്ന് പിടിച്ചിട്ട്. ഒന്നും രണ്ടും വേരൊന്നല്ല, എണ്ണിയാ തീരാത്ത അത്ര വേര്. ശരിക്കും നമ്മൾ ചിത്രം വരച്ച് കാണും പോലെ ഉണ്ട്. അപ്പോൾ മൊത്തം ആൾക്കാരവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ കയറിയാൽ കൊടക്കനാൽ ഭാഗം മൊത്തം വലിയൊരു കൊക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊക്കയിൽ കുറേ ആൾക്കാർ വീണിട്ടും കുടുങ്ങിയിട്ടും മരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കേൾക്കണ്ടിട്ട. അപ്പോൾ ഞാനും മക്കളും കൂടി ഈ വേരിൻ്റെ മുകൾക്ക് കയറുന്നത് ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ട് താഴെ ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊക്കെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മളെ ഫോണിൻ്റെ ചാർജ് ഇവിടെ തീരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വലിയ ബസ് അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് ഒരു ചെറിയ ബസ്സിലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോന്നിട്ടുള്ളത്. കാരണം വലിയ ബസ് ഈ ഭാഗങ്ങൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോണിൻ്റെ ചാർജർ ബസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കൊടുക്കനാൽ വ്ളോഗിൻ്റെ പാത വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഇപ്പോൾ. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി വലിയ ബസ്സിലെത്തിയിട്ട് ചാർജ് കഴിഞ്ഞിട്ട് അപ്പോളേ കിട്ടുള്ളൂ ഫോണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.